കൊച്ചിനെ കുറിച്ചും ഒരു കുട്ടിയെ കുറിച്ചും വലിയ വലിയ സ്വപ്നങ്ങളാണ് എല്ലാ മാതാപിതാക്കൾക്കുള്ളത്. അതിലൊരു സംശയമില്ല. എന്തായാലും അപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, യഥാർത്ഥത്തിലുള്ള ടാലന്റ് എന്താണെന്ന് അറിയാനായിട്ട് ഓരോ പേരന്റും ആഗ്രഹിക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ, ആ ലെവലിലേക്ക് തന്നെ അവർ ഡയറക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എക്സലന്റ് റിസൾട്ട്സ് ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇതിന്റെ ഓരോ കാലഘട്ടം മാറുന്നതോട് തുടങ്ങി കാര്യമായിട്ട് മാറ്റങ്ങളുണ്ട്. എഡ്യൂക്കേഷൻ രംഗത്ത് കാര്യമായിട്ടുള്ള റിസർച്ചസ് നടക്കുന്നുണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജസ് പേരൻസിനും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. നമ്മോട് ഇതൊക്കെ സംസാരിക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നത് മിസ്റ്റർ എം ദാവൂദ് മുഹമ്മദ് അലി ആൻഡ് മിസ്റ്റർ എൻ എം ഹുസൈൻ ആണ്. രണ്ടുപേരെയും ഹിറ്റ് എഫ്എമ്മിലേക്ക് ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുന്നു. കുറേയധികം എന്താ പറയുക, പേരൻസിന്റെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ സ്വപ്നങ്ങളാണ് ഇനിയിപ്പോ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ ഒരു ജീനിയസ് മാപ്പിംഗ്? ആ വേർഡ് തന്നെ കുറച്ചൊരു ഇൻഫർമേഷൻ നമുക്ക് നൽകുന്നുണ്ട്, എങ്കിലും ചോദിക്കുകയാണ്, എന്താണ് ജീനിയസ് മാപ്പിംഗ്? എല്ലാ കുട്ടികളിലും അവരുടേതായ മേഖലയിൽ ഒരു ജീനിയസ് ഉണ്ട്, കഴിവുള്ള ഏരിയ ഉണ്ട്. പക്ഷേ ഒരിക്കലും പലപ്പോഴും പല കുട്ടികൾക്കും ആ അർത്ഥത്തിൽ അവരുടെ ആ ടാലന്റ് കണ്ടെത്താൻ കഴിയാറില്ല. പല കാരണങ്ങൾ കൊണ്ട് ഇന്നത്തെ ഒരു സ്കൂൾ സംവിധാനത്തിലും എഡ്യൂക്കേഷൻ സംവിധാനത്തിലും ഇത് കുറച്ച് പ്രയാസമാണ് കണ്ടുപിടിക്കാൻ. ഇപ്പൊ ജീനിയസ് മാപ്പിംഗ് എന്ന് പറയുന്നത് ആ ഓരോ കുട്ടിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ടാലന്റ് ഏരിയ, പൊട്ടൻഷ്യൽ ഏരിയ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു ടൂളാണെന്നുള്ളത്. അതിന്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ്ത് ഇന്ന് നിലവിലുള്ള ഏറ്റവും പിന്നെ സ്ട്രോങ് ആയ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. രണ്ട് കാറ്റഗറിയിലായിട്ടാണ് ഈ കുട്ടികളുടെ ഈ ഒരു ടാലന്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. അത് ജൂനിയർ ആൻഡ് സീനിയർ എന്ന് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, 4 വയസ്സ് മുതൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്താണ്, നമ്മൾ പറയില്ലേ ബ്രെയിനിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സ് ഉണ്ട്, ഓരോ പാർട്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഒരു പക്ഷെ ലോജിക് സ്കില്ലുള്ള ഒരു കുട്ടി, അനലിറ്റിക്കൽ സ്കില്ലുള്ള കുട്ടിയോ, അതൊക്കെ ഡിഫറെന്റ് ആണ്. അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരെ പ്രോപ്പറായിട്ട്, ചിലപ്പോ അറിയില്ലേ സയൻസിൽ ഭയങ്കര മിടുക്കനായിരിക്കും, പക്ഷെ ലിറ്ററേച്ചർ പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടി. ഇപ്പൊ വെറുതെ ആ കുട്ടീന് അത്യാവശ്യം, ഇപ്പൊ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും അത്യാവശ്യം 10th വരെ എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യണമെന്നുണ്ട്. അത് നമുക്കൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടീനെ റിലീസ് ചെയ്ത് വിടാം അല്ലെ. ശരിക്കും പറഞ്ഞാൽ റിലാക്സ്ഡ് ആയിട്ട് അവന് ഇഷ്ടപ്പെട്ട സബ്ജക്ട്, ആ കുട്ടി പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് പഠിപ്പിക്കാൻ വിടാം. ഇതിന് ഇപ്പൊ ജൂനിയർ സെക്ഷനിലുള്ള കുട്ടീനെ നമുക്ക് ഈ ഒരു ബ്രെയിൻ, അതായത് ജീനിയസ് മാപ്പിംഗിലൂടെ കറക്റ്റ് ആയിട്ട് സർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ, അതായത് എന്താണ് ഈ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും? ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നിട്ടുള്ളത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ആണ്. പ്രോജക്ട് 0 എന്ന പേരിലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 60 ഇയേഴ്സോളം ഡോക്ടർ ഹോവാർഡ് ഗാർണർ, അദ്ദേഹം എഡ്യൂക്കേഷൻ സൈക്കോളജിയിലാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ. അപ്പൊ അതിൽ നിന്നാണ് അദ്ദേഹം ഡിഫറന്റ് ആയ ടാലന്റ്സ്, ഡിഫറന്റ് ആയ ഇന്റലിജൻസസ് ഉണ്ട് എന്ന് കണ്ടെത്തുന്നത്. നമ്മൾ മുമ്പ് ധരിച്ചിരുന്നത് IQ എന്ന് പറയുന്ന ഒരു നമ്പറിൽ മെഷർ ചെയ്യാവുന്ന ഒറ്റ ഇന്റലിജൻസേ ഉള്ളൂ എന്നാണ്. അപ്പൊ അത് വെച്ചിട്ട് നോക്കുമ്പോഴാണ് ചിലര് ബുദ്ധിയുള്ളവര്, ചിലര് ബുദ്ധി കുറഞ്ഞവര് എന്ന് വിചാരിച്ചിരുന്നത്. കാറ്റഗറൈസ് ചെയ്ത് മാറ്റിയിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് അറ്റ്ലീസ്റ്റ് 9 ടൈപ്പ് ഓഫ് ഇന്റലിജൻസസ് ഓരോ കുട്ടിയിലും കാണാൻ സാധിക്കും. അതിൽ ചിലത് ഡോമിനന്റ് ആയിരിക്കും. ഈ ഡോമിനന്റ് ആയ ഇന്റലിജൻസ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ആ കുട്ടിയുടെ പാഷൻ എന്താണ്, പൊട്ടൻഷ്യൽ എന്താണ്, പോയാൽ ആ കുട്ടിക്ക് കോഴ്സുകൾ വളരെ ഇംപ്രസീവ് ആയി ചെയ്യാൻ സാധിക്കും, ഏതെല്ലാം ജോലികൾ എക്സലന്റ് ആയി ചെയ്യാൻ സാധിക്കും. ഇതിലൊരു ഗൈഡ് ലൈൻ നമുക്ക് കിട്ടും. ഒരു ഒരു ഹൊറോസ്കോപ്പ് അല്ലെങ്കിലും ഒരു ഒരു ലൈറ്റ് നമുക്ക് അതിൽ ഐഡിയ ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ ഇന്നത്തെ ന്യൂറോളജിക്കൽ സ്റ്റഡീസിൽ നിന്നാണ് ഇത് മുഴുവൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് ബ്രെയിൻ മാപ്പിംഗ് തന്നെയുണ്ട്, അപ്പൊ സ്കാനിംഗ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഏരിയ, നേരത്തെ പറഞ്ഞതുപോലെ ടാലന്റ്സ് ഡിഫറെന്റ് ഏരിയകളിലാണ്. അപ്പൊ റൈറ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമോഷണലാണ്, IQ ആണ് അതിലുള്ളത്, ആർട്ടാണ്, ക്രിയേറ്റിവിറ്റി ആണ്. പക്ഷെ ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ അനലിറ്റിക്കലാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടുവന്ന ഒരു തിയറി, അത് ഒരു 21st century ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒന്നായിട്ടാണ് പൊതുവെ എഡ്യൂക്കേഷൻ സ്റ്റഡി കരുതുന്നത്. നമ്മളിപ്പോഴത്തെ സിസ്റ്റത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ വീക്ക് പോയിന്റ് ഏതാണെന്ന് നോക്കി അതിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ആ കുട്ടിയെ സ്ട്രെസ് ചെയ്ത് ആക്ച്വലി നമ്മൾ അവന്റെ ബ്രൈറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന പോയിന്റ് അവസാനം സ്ലോലി സ്ലോലി വീക്ക് ആയിട്ട് വരും ചെയ്യും. അങ്ങനെ ഇതിന്റെ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് കുട്ടികളെക്കാളും പേരന്റിനുണ്ട് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പലപ്പോഴും അത് പറയുകയാണെങ്കിൽ നമ്മളെ ചെറിയ കുട്ടികളിൽ ഈ പറഞ്ഞ വിഷയം ചിലപ്പോൾ ചില കുട്ടികൾ എഴുതാനുള്ള വലിയ പ്രയാസം. പിന്നീട് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മുഴുവൻ ഫോക്കസ് ഇവരെ അക്ഷരം പഠിപ്പിക്കാനല്ലേ.
അപ്പൊ സംഭവിക്കുന്ന അറിയാം, ഒരുപക്ഷെ ഇവർ ആർട്ടിലോ മ്യൂസിക്കിലോ നല്ല കഴിവുള്ള ആളായിരുന്നു. ഒരു അഞ്ചാറ് വർഷം ഇവരുടെ ഫോക്കസ് ഇവർ അക്ഷരം പഠിപ്പിക്കുന്നതിലൂടെ അതാണ് നഷ്ടപ്പെടുന്നത്, ഇവരുടെ യഥാർത്ഥ ടാലന്റ് ആണ്. അത് സ്വാഭാവികമായിട്ട് നഷ്ടപ്പെട്ടു. അതെ അതെ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും അതിന്റേതായ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം നമ്മൾ മിക്കതും തിയറി ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ബുക്കിനെ മാത്രം റെഫർ ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി പുറത്തിറങ്ങുമ്പോൾ ഇപ്പൊ പഠിച്ച ഫോട്ടോ സിന്തസിസ് എന്താണെന്നുള്ളത് ഒരു പക്ഷേ പുറത്ത് ഗാർഡനിൽ പോയി ഒരു ചെടി നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിലേക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം വളർത്തിക്കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ എക്സലന്റ് ആയിട്ടുള്ള കുട്ടികളെ അല്ലെ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഫ്യൂച്ചറിൽ ഓരോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ആവാം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആവാം ഇവൻ എന്തോ ആവട്ടെ അതിലേക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട്. സ്കൂൾ എന്ന് പറഞ്ഞാല് മിനിയേച്ചർ ഓഫ് ദി വേൾഡ് ആയിട്ട് മാറേണ്ടത്, നിങ്ങൾ പറഞ്ഞതുപോലെ ജീവിതവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയേണ്ടത്. അപ്പോഴാണ് ഇവിടെ പഠിച്ച കാര്യങ്ങൾ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താനും അവർക്ക് പെട്ടെന്ന് ആ കാര്യങ്ങളിലേക്ക് പോകാനും കഴിയും. അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നല്ല, അന്ന് പഠിച്ചപ്പോൾ പല കുട്ടികളും എന്താ പറയാ ഒന്നും ഇല്ലാതെ പ്രതിസന്ധിയിൽപ്പെട്ടു വന്നു. ഹാപ്പി ജീനിയസ് മുന്നോട്ട് വെക്കുന്ന ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച കരിക്കുടങ്ങൾ ഇങ്ങനെ ജീവിതത്തെ ലോകത്തെ മുഴുവൻ പിന്നെ ഒരു മിനിയേച്ചറായിട്ട് കാണുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒബ്സർവേഷൻ, അവരുടെ ക്യൂരിയോസിറ്റി, അവരുടെ ഇൻറ്റുവിറ്റീവായ നോളജ്, അന്തർലീനമായ നോളജ്, നൈസർഗികമായ ത്വര, ഇതിനൊക്കെ അഡ്രസ് ചെയ്യുന്ന അർത്ഥത്തിലാണ് നമ്മൾ ചെറിയ കുട്ടികളിൽ പോലും ഒരു പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിന്റെ റിസൾട്ട് വളരെ വലുതാണ്. മാഡം പറഞ്ഞതുപോലെ നിങ്ങളിപ്പോ എഡ്യൂക്കേഫയുടെ ഭാഗമാവാനായിട്ട് പേരൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേരൻസ് ആണെങ്കിലും നിങ്ങൾ ഇവരുടെ കൗണ്ടർ സ്കിപ്പ് ചെയ്യരുത്, അവിടെ ചെല്ല, ഇന്ററാക്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് എന്തായാലും ആവശ്യത്തിനുള്ള ഒരു ഗൈഡൻസ്. പിന്നെ ഞാൻ ഇതിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഇപ്പൊ ജൂനിയർ തലത്തിലും സീനിയർ തലത്തിലും അല്ലെ ഈ പറഞ്ഞ പോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓൺലൈനിൽ നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് ആഫ്റ്റർ സർവീസ് ആണ്. നമ്മൾ സാധാരണ ഓൺലൈൻ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടി നമ്മൾ സമാധാനമായിട്ടിരിക്കും, പക്ഷെ അതിനുശേഷം എന്തൊക്കെ സപ്പോർട്ടാണ് കുട്ടികൾക്കും പേരന്റ്സിനും വേണ്ടത്? ആ ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടി ജീനിയസ് മാപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ അതെ, കാരണം കുട്ടികൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫൗണ്ടേഷൻ പ്രോഗ്രാം. അപ്പൊ ഒരു കുട്ടിക്ക് ഹൈലി മാത്തമാറ്റിക്കൽ ആയ ഒരു ടാലന്റ് ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കണ്ടെത്തി ഇനി എന്ത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആ കുട്ടിയെ എങ്ങനെയാണ് നമ്മൾ മെന്ററി ചെയ്യേണ്ടത്, ആ കുട്ടിക്കുള്ള സ്പെഷ്യൽ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, ആ കുട്ടിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്ലോബൽ കോമ്പറ്റീഷൻസ് എന്തൊക്കെയാണ്. അപ്പോ ഗൂഗിൾ സയൻസ് ഫെയർ ഒരു പ്രോഗ്രാമാണ്, ഗൂഗിൾ ഓർഗനൈസ് എല്ലാ ഇയറും കുട്ടികൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യുന്നതാണ്. അതിന്റെ പ്രൈസ് മണി തന്നെ $50,000 ആണ്. പിന്നെ പാറ്റന്റിലേക്ക് പോലും കുട്ടികൾ അതിനുശേഷം പോകുന്നുണ്ട്. യു ജി ലെവലിൽ പാറ്റന്റ് എടുക്കുന്ന കുട്ടികളാണ് ഗൂഗിൾ സയൻസ് ഫെയറിൽ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു കുട്ടിക്ക് ആസ്ട്രോഫിസിസ്റ്റ് ആകണം. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു കുട്ടി നാച്ചുറലിസ്റ്റിക് അതുപോലെ ലോജിക്കൽ ടാലന്റ് ഉള്ള കുട്ടിയാണെങ്കിൽ എക്സലന്റ് ആയ ആസ്ട്രോഫിസിസ്റ്റ് ആയിരിക്കും ആ കുട്ടി. അപ്പോ സ്വാഭാവികമായും ഏറ്റവും വലിയ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാസ. അപ്പോ നേരത്തെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി നാസയിലെ ഒരു സയന്റിസ്റ്റ് ആകാൻ എന്താണ് ചെയ്യേണ്ടത്, എയ്ത്തിൽ എന്ത് ചെയ്യണം, നയൻത്തിൽ എന്ത് ചെയ്യണം, പ്ലസ് ടുവിന് എന്ത് ചെയ്യണം. നാസ തന്നെയും ധാരാളം പ്രോഗ്രാംസ് ഇതിനുവേണ്ടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ നാസയുടെ പ്ലാനറ്ററി സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഓൺലി $75 ഫോർ ദിസ്. അവിടെ നിന്ന് കാർഡ് കിട്ടും, ടീഷർട്ട് വരെയും ആ കുട്ടിയുടെ അഡ്രസ്സിൽ നാസ അയക്കും. അതെ, ആസ്ട്രോനോട്സ് ആയിട്ട് അവർക്ക് ചാറ്റ് ചെയ്യാം, എല്ലാ ബുള്ളറ്റിനുകളും അവരയക്കും, എല്ലാ ഇതുപോലെ റോക്കറ്റ് പ്രോഗ്രാംസും സ്പേസ് ഷട്ടിൽ പ്രോഗ്രാംസും ഈ കുട്ടി അതാത് സമയത്ത് നാസയിൽ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് ഒരു നമ്മളൊരു ഹൈസ്കൂൾ പ്രായത്തിലൊക്കെ ഒരു അല്പമെങ്കിലും ഇതിൽ ടാലന്റ് ഉള്ള ഒരു കുട്ടി ഈ ഒരു ട്രാക്കിലേക്ക് വന്നാൽ തീർച്ചയായും അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. സംശയമില്ലാത്ത കാര്യമാണ്, കാരണം ഓരോ ഡെവലപ്മെന്റ്സും ആ കുട്ടി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, വരുന്ന ഡിസ്കവറീസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ മൊത്തം കേൾക്കുന്നതും അറിയുന്നതും പഠിക്കുന്നതും ഒക്കെ അതാവുമ്പോ ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി പാഷൻ ആയ ഏരിയയിൽ ആയിരിക്കെ അതുണ്ടാക്കുന്ന ഇപ്പൊ ആഫ്റ്റർ സർവീസ്. ഇപ്പൊ ഞാൻ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മളിപ്പോ ഒരുപക്ഷെ കുട്ടികളെ ഇത്തരത്തിലുള്ള ജീനിയസ് മാപ്പിംഗ് പോലുള്ള ഒരു സർവീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കും. പക്ഷെ പേരന്റ്സിനും ഇത് അവരെ എന്തൊക്കെ ചെയ്യണം, അവരുടെ ഇൻട്രസ്റ്റ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അതിനുള്ള സമയം പലപ്പോഴും കിട്ടാറില്ല. അവരും ഈ പറഞ്ഞ പോലെ അവരുടെ ജോലിയിൽ തിരക്കിലും പെട്ട് ഓടി നടക്കുന്നവരായിരിക്കും. അപ്പൊ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്, അത് പ്രൊവൈഡ് ചെയ്യാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹാപ്പി ജീനിയസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കരുത്ത് അതിന്റെ കൂടെയുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള റിസർച്ചേഴ്സിന്റെ ഒരു ടീമാണ്, സ്ട്രെങ്ത് ആയ ടീമാണ്.
അപ്പോൾ ഇന്ന് നിലവിലുള്ള ഇത്തരം സാധ്യതകളെയും ഇനി വരാൻ പോകുന്ന സാധ്യതകളെയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഈ അർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഓൺലൈനിലും അല്ലാതെയും ഒക്കെ കൊടുക്കാനുള്ള രീതി ഇപ്പോഴും തന്നെ ഉണ്ട്, പലരും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് മാഡം പറഞ്ഞതുപോലെ വളരെ ഉപകാരപ്രദം, രക്ഷിതാക്കൾക്ക് വളരെ വളരെ ഉപകാരപ്രദമായ വലിയ കാര്യമാണ്. സ്കൂളിലൊക്കെ ആണെങ്കിൽ സ്കൂളിന് കൊടുക്കാൻ പറ്റുന്ന സാധ്യതകളുണ്ട്, സ്കൂളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ഫോളോഅപ്പ് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് വിട്ടുപോയി കഴിഞ്ഞാൽ ഇതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ഫോളോഅപ്പ് ആണ് ജീനിയസ് മാപ്പിംഗിന്റെ മറ്റൊരു പോസിറ്റീവ് എലമെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ പറയും നമ്മുടെ പാഷൻ എന്താണോ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഫഷനിൽ നമ്മൾ എത്താണെങ്കിൽ അല്ലെ. നമ്മളിപ്പോ കുട്ടിക്ക് സയൻസ് ആപ്റ്റിറ്റ്യൂഡ് ഇല്ല, പക്ഷെ നമ്മൾ വിചാരിച്ചു കുട്ടി ജനിച്ചപ്പോ തുടങ്ങി അല്ലെങ്കിൽ സ്കൂളിൽ പോയപ്പോ തുടങ്ങി വിചാരിച്ചു ഇവനെ ഡോക്ടർ ആക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു പക്ഷെ സെൽഫ് ഫിനാൻസിംഗിൽ ആണെങ്കിലും മെഡിസിൻ ഒക്കെ വിട്ട് ഇവൻ MD വരെ എടുത്ത് ഒരു ഡോക്ടർ ആക്കി വിചാരിക്കുകയാണ്. നമ്മുടെ ഒക്കെ നാട്ടിലുള്ള വളരെ പിന്നെ ഇതായിട്ടുള്ള അധ്യാപകരുടെയും അധ്യാപകരുടെയും മക്കൾ നമുക്ക് നല്ലൊരു കൗൺസിലിംഗ് ടീം ഉണ്ട്, അതിനെ അനുബന്ധിച്ച് പറയാം. അപ്പോ പിഡിഗ്രിക്ക് ശേഷം പിന്നെ ഡോക്ടർ ആകാൻ വേണ്ടി സെൽഫ് ഫിനാൻസിങ് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇവനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവര് കൌൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ ഇപ്പോഴും ഉഴപ്പാണെന്നുള്ളതാണ്. ഇവന്റെ പ്രശ്നം ഇവനിക്കത് മുന്നോട്ട് കൊണ്ട് കഴിഞ്ഞില്ല എന്നല്ല, ഇവൻ കംപ്ലീറ്റ് ഡിപ്രസ്ഡ് ആയി ഡിപ്രഷനിലേക്ക് പോയി. യഥാർത്ഥത്തിൽ ഇവർക്ക് നഷ്ടപ്പെട്ടത് ഇവരുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ്, ലക്ഷ്യങ്ങളാണ്, അവനോ അവന്റെ കരിയറാണ് മനസ്സമാധാനം. തീർച്ചയായും രണ്ടുപേരും എൻജോയ് ചെയ്യുന്നില്ല, പ്രഷറൈസ് ചെയ്ത പേരൻസും എൻജോയ് ചെയ്യുന്നില്ല, കുട്ടിയും എൻജോയ് ചെയ്യുന്നില്ല. പക്ഷെ ഒരുപക്ഷെ ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്പോർട്സിലാന്ന് വിചാരിക്കും. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ വിരാട് കോഹ്ലിയും സച്ചിൻ ടെണ്ടുൽക്കറും ഇവരൊക്കെ വന്നത് ഇതുപോലെയാണല്ലോ. ഒരു പേരന്റ് വിചാരിക്കും നോക്കി ഇവന്റെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ സ്കിൽ എന്ന് പറയുന്നത് ഇതാന്ന് വിചാരിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ടാലൻസ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അപ്പൊ വളരെ അനുഭവങ്ങൾ നമുക്ക് ധാരാളമായി എല്ലാവരും കാണാം. കരിയർ തന്നെ പിന്നെ പല കരിയറിലും എത്തിപ്പെട്ടിട്ട് അതില് പിന്നെ സന്തോഷം കണ്ടെത്താനാവാത്ത ഫ്രസ്ട്രേഷനുള്ള ധാരാളം ആളുകളുണ്ട്. തീർച്ചയായിട്ടും ലൈഫ് ലോങ് ആ ഒരു ഇഷ്ടപ്പെടാത്തൊരു പ്രൊഫഷൻ കൊണ്ട് നടക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം പ്രശ്നത്തിലാവുന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് അൺഎൻഡിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ടാണ്, കാരണം അത്രയധികം നമുക്ക് സംസാരിക്കാനുണ്ട്. എന്തായാലും ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ലിസണേഴ്സിലേക്ക് കൊടുക്കാനായിട്ട് ഈ ഒരു ഇന്റർവ്യൂവിന് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. നമ്മോടൊപ്പം ജോയിൻ ചെയ്തത് മിസ്റ്റർ M. ദാവൂദ് മുഹമ്മദ് അലി ആൻഡ് മിസ്റ്റർ N.M. ഹുസൈൻ സാർ രണ്ടുപേരാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. നാളത്തെ ദിവസം നമുക്കറിയാം എജ്യൂക്കേഫെ സ്റ്റാർട്ട് ചെയ്യാണ്, രണ്ടു ദിവസമാണ് എജ്യൂക്കേഫെ ഉള്ളത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഹാപ്പി ജീനിയസ് മാപ്പിംഗിന്റെ സ്പെഷ്യൽ കൗണ്ടർ അവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒപ്പം ഒരു അനൗൺസ്മെന്റ് കൂടി നമ്മൾ നടത്താണ്. ഇപ്പോ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഫീസ് ആണ് ഇതിനുവേണ്ടി കൊടുക്കേണ്ടി വരാം. ഇപ്പോ ഹിറ്റ് FM കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിൽ 10 പേരെ നമ്മൾ പിക്ക് ചെയ്യാൻ പോവാണ് അല്ലെ. അതെ, ഇവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ കുട്ടികളുടെ ഈ പറഞ്ഞ പോലെ ജീനിയസ് മാപ്പിംഗ് ഈ ഒരു വെബ്സൈറ്റിലൂടെ നടത്താനുള്ള ഒരു ഓപ്ഷൻ. happygeniusmapping.com എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ റിയൽ ടാലന്റ് എന്താണ്, റിയൽ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ഒരു അവസരം നൽകാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഹാപ്പി ജീനിയസ് മാപ്പിംഗ് എന്നും നിങ്ങളുടെ പേരും സഹിതം, പേരൻസിന്റെ പേരായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ പേര് വയ്ക്കാം അല്ലെ, അതല്ലേ നല്ലത്. ഓക്കെ, കുട്ടിയുടെ പേരും വെച്ച് 4007 ഇപ്പൊ മെസ്സേജ് അയക്കാം. ഇവിടെ റിസീവ് ചെയ്യുന്നവരിൽ നിന്നും 10 പേരെ, ആദ്യത്തെ 10 പേരെ നമുക്ക് പിക്ക് ചെയ്താലോ, 10 പേരെ പിക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജസ് അയച്ചോളൂ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ ജനറേഷൻ ഏറ്റവും മികച്ച എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ജനറേഷനെ വാർത്തെടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള, അതായത് ഹൈലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ളത്. അതിന് ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഈ പറഞ്ഞ പോലെ തന്നെ മികച്ച പ്രൊഫഷണൽസിലെ മാർക്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.